സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ, ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാളും. തിരുഹൃദയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നതിന്റെ എല്ലാം ഒരു സ്വാഭാവിക പരിണതിയായി തന്നെ വിമല ഹൃദയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ദൈവത്തിന്റെ ഹൃദയം, മറ്റൊന്ന് മനുഷ്യന്റെ ഹൃദയമാണെന്ന് മാത്രം. തിരുഹൃദയം ദൈവസ്നേഹത്തിന്റെ ആഴം പകരുമ്പോൾ വിമല ഹൃദയം ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കാനും ദൈവത്തെ പോലെ ആഴത്തിൽ സ്നേഹിക്കാനും നമുക്ക് സാധ്യമാകും എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറിയത്തിന്റെ വ്യക്തിത്വത്തിന്റെ സമ്പൂർണ്ണ ഭാവം, അങ്ങനെ അവളുടെ ഒരു ഭാഗം മാത്രമായ ഹൃദയം ചാരുതയുടെ നിറവോടെ അവതരിപ്പിക്കുന്നു. May 1944 ഊർബിസ് എത് ഓർബിസ് എന്ന തിരുവെഴുത്തിൽ വിമല ഹൃദയത്തോടുള്ള വണക്കത്തെ ആധികാരികമായി സ്ഥാപിച്ചു പഠിപ്പിക്കുമ്പോൾ അത് മറിയത്തിന്റെ മാംസളമായ ഹൃദയം, ഫിസിക്കൽ ഹാർട്ടിനെ പാത്രമാക്കുന്ന ഒരു വണക്കമാണെന്ന് വിവരിക്കപ്പെടുന്നുണ്ട്. ആ വണക്കത്തിന്റെ പാത്രവും പദാർത്ഥവും മറിയത്തിന്റെ ശാരീരിക ഹൃദയമാണ് എങ്കിലും ആ ഹൃദയം സൂചിപ്പിക്കുന്ന സ്നേഹം ദൈവത്തോടും സഹോദരരോടുമുള്ളത്, പിന്നെ അതിന്റെ കറതീർന്ന വിശുദ്ധി, അതാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ഹൃദയം ഒരു അടയാളം മാത്രമായിട്ടല്ല, മെറ്റഫറിക്കൽ ഹൃദയം എന്നതൊരു കാൽപ്പനികതയായി മാത്രവുമല്ല നാം ഇവിടെ കാണുന്നത്. ഹൃദയമെന്ന ശാരീരിക അവയവം എങ്ങനെ സ്നേഹത്തെ ബഹിർസ്ഫുരണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് ക്രിസ്തു ദൈവവും മനുഷ്യനുമായിരുന്നതുപോലെ അവന്റെ ഹൃദയം അവന്റെ ദൈവിക ഭാവവും വിളിച്ചോതുന്നുണ്ട്. മനുഷ്യൻ ആത്മാവും ശരീരവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നത് പോലെ ഹൃദയം എന്ന് പറയുമ്പോൾ അത് മാംസളമായ ഒരു അവയവം മാത്രമല്ല, അതിൽ നിന്ന് ഉതിരുന്ന സ്നേഹത്തിന്റെ ചലനങ്ങളുമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണിവിടെ. സ്നേഹത്തെ അമൂർത്തമായിട്ടല്ല നാം മനസ്സിലാക്കുന്നത്. ഇന്നലെ നാം ഹൃദയത്തെ ധ്യാനിച്ചപ്പോൾ അത് കണ്ടിരുന്നു. പഴമക്കാരുടെ വൈദ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ പറയുന്നത് പോലെ ഹൃദയം വികാരങ്ങളുടെയും സ്നേഹവായ്പിൻ്റെയും എഫക്റ്റിവിറ്റി പ്രഭവകേന്ദ്രമല്ല, എലിസിറ്റേറ്റീവ്. പകരം നമ്മിൽ ഉളവാകുന്ന സ്നേഹത്തിൻ്റെയും വികാരങ്ങളുടെയും തുടിപ്പുകൾ ഹൃദയം പേറുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെ പേശീബലവുമാണ്, തുടിതാളവുമാണ്. അതിനാൽ തന്നെ അതിനൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാവമുണ്ട്, മാനിഫെസ്റ്റേറ്റീവ്. നാഥന്റെ തിരുഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എസക്കിയൽ 34, ലൂക്ക 15 എന്നിവിടങ്ങളിലെ നല്ല ഇടയനെക്കുറിച്ച് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോയവ തന്നിലേക്ക് തിരിച്ചു വരണമെന്ന് സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ദൈവം മാത്രമല്ല അവൻ, നഷ്ടപ്പെട്ടു പോയതിൻ്റെ പിറകെ ചെന്ന് അവരെ വീണ്ടെടുക്കുന്നവനാണ്. വീണുകിടക്കുന്നവരെയും കുടുങ്ങിക്കിടക്കുന്നവരെയും അവിടെ ചെന്ന് തിരിച്ചു കൊണ്ടുവരുന്നവൻ, അതിൽ ആനന്ദിക്കുന്നവൻ. പാപിയുടെ തിരിച്ചുവരവിൽ സ്വർഗം ആനന്ദിക്കുകയാണ്. നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ഇടയനാണ് നാഥൻ. അത് സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ്. അതൊരു കാൽപ്പനികമായ ആശയമല്ല, മാംസമണിഞ്ഞ സ്നേഹമാണ്. അതിൻ്റെ സൂചകമാണ് ഹൃദയം. മാംസവുമുണ്ട്, സ്നേഹവുമുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ദൈവഹൃദയത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അനുരൂപണവും അനുകരണവുമായി തന്നെയാണ്. നാഥൻ്റെ ഹൃദയത്തെ കുന്തം പിളർന്നു, മറിയത്തിൻ്റെ ഹൃദയത്തെ ഒരു കുന്തം പിളർന്നില്ല. എങ്കിലും നാഥൻ്റെ വേദനകൾ അവളുടെ ഹൃദയത്തെ ഭേദിക്കുന്ന ഒരു വാൾ പോലെ ആഴ്ന്നിറങ്ങുന്നുണ്ട്, ശിമയോന്റെ പ്രവചനത്തെ പൂർത്തീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമകാലിക ചിന്തയിൽ മറിയത്തിന്റെ മാതൃസ്നേഹം വിളിച്ചോതുന്ന ഒരു തിരുനാളായി ഇത് മനസ്സിലാക്കുന്നത്. പാപികളായ നമ്മുടെ വീണ്ടെടുപ്പിലും നമുക്ക് നൽവഴി കാട്ടുന്നതിലും മറിയം കാണിക്കുന്ന മാതൃസഹജമായ ഔത്സുഖ്യം, അവരുടെ ആന്തരികമായ അഴകുകൾ, സ്നേഹം, വിശുദ്ധി എന്നിവ ദൈവത്തോടും സഹോദരരോടുമുള്ളത് അതിൻ്റെ കറതീർന്ന സ്നേഹപ്രവാഹത്തിലാണ് പ്രകടമാകുന്നത്. ഇന്നലെ നാം കണ്ടു നിർത്തിയതുപോലെ സുകൃതങ്ങൾ എപ്പോഴും ആനന്ദത്തിലേക്ക് നയിക്കുകയാണ്. മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ആനന്ദം ലഭിക്കണമെന്നൊരു ചിന്തയിലൂടെ ചെയ്യപ്പെടുന്നതുമാണ്, അവ അധാർമികമാകുമ്പോൾ പോലും. അതിനാൽ തന്നെ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം തന്നെ സുകൃതങ്ങളാകുന്നില്ല, അതിനാൽ തന്നെ ആനന്ദദായകങ്ങളുമാകുന്നില്ല. ഇനി നാം എത്രയൊക്കെ സുകൃത സമ്പന്നരായാൽ പോലും അത് നമ്മുടെ മേന്മകളിൽ നിന്ന് ആനന്ദം പകരില്ല. പകരം ദൈവമാണ് എല്ലാ ആനന്ദത്തിൻ്റെയും ഉറവിടം. ദൈവം മാത്രമാണ് സ്ഥായിയായ ആനന്ദം. എവിടെ നമ്മുടെ സ്നേഹം അസ്തമിക്കുന്നുവോ അന്ന് നമ്മുടെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും കർമ്മവീഥികളും അസ്തമിക്കും. ആത്മീയ ആലസ്യത്തിൽ നാം ഒഴുകുന്നവരാകും. സ്നേഹത്തിൻ്റെ പേശീബലം ക്ഷയിച്ചു പോകും, എട്രോഫി. ഇന്നലെ നാം കണ്ടതുപോലെ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെയും പ്രബോധനങ്ങളെ അധികരിച്ചുകൊണ്ട് ലിവിയോ മെലീന എന്ന വിഖ്യാത ദൈവശാസ്ത്രജ്ഞൻ പറയുന്നു, മനുഷ്യന്റെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അതിൻ്റെ തനിമയിൽ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങളാകുന്നുവെന്ന്. ആക്ഷൻസ് ആർ എപ്പിഫനീസ് ഓഫ് ലവ്.
നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തെ കൂട്ടുപിടിച്ച് ചെയ്യുമ്പോൾ അത് അത്യാഘാതങ്ങളായ ദൈവിക പ്രവൃത്തികൾ തന്നെയായി മാറുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്വിനാസ് ക്രിസ്തുവിനെ നമ്മുടെ ഏറ്റവും പ്രിയമേറിയതും ജ്ഞാനീയുമായ കൂട്ടുകാരൻ എന്ന് വിളിക്കുന്നത്. മാനുഷിക പ്രവൃത്തികളുടെ ഒരു വിരോധാഭാസവും ഇവിടെ വ്യക്തമാകുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തെപ്പോലെയാകാൻ വിളിക്കപ്പെട്ടവനാണ് കപ്പാക്സ് ദേയി. എന്നാൽ ദൈവത്തെ കൂട്ടുപിടിക്കാതെ ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെപ്പോലെ ആകാനാകില്ല, എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികൾ സ്നേഹനിർഭരമാകുന്നത്, ഫലദായകമാകുന്നത് അത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് അനുരൂപമാകുമ്പോൾ മാത്രമാണ്. തിരുഹൃദയത്തിൻ്റെയും വിമലഹൃദയത്തിൻ്റെയും ഭക്തി സഭയിൽ വളർന്നു വന്നതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അവ എല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാനാകും. അവയെ സംബന്ധിച്ച് ദൈവശാസ്ത്ര പ്രബോധനങ്ങളും പരസ്പര ബന്ധിയാണ്. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് മറിയം എന്നതുകൊണ്ട് തന്നെ. ഈ രണ്ട് ഭക്തിധാരകൾക്കും തുടക്കം കുറിച്ചതിൽ പ്രധാനിയായിരുന്ന വിശുദ്ധ ജോൺ യൂഡസ് പറയുമായിരുന്നു, മറിയത്തിൻ്റെ വിമല ഹൃദയം എന്നത് തിരുഹൃദയത്തോട് ധാർമ്മികമായി ഒന്നായി തീർന്നിരിക്കുന്നുവെന്ന്. എത്തിക്കൽ യൂണിയൻ ഇന്ന് ഈ തിരുനാളിൻ്റെ സാരാംശം മാത്രമല്ല ഈ തിരിച്ചറിവ് നമുക്ക് പകർന്നു തരുന്നത്, അതിൻ്റെ ജീവിത പാഠം കൂടിയാണ്. നമ്മുടെ ഹൃദയങ്ങൾ ദൈവഹൃദയത്തിനോട് സാധർമ്മ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന്, അതായത് നാം ആയിരിക്കുന്നതും ഒരേ അവസ്ഥയിലാണ്, നാം ചെയ്യേണ്ടതും ഒരേ കൃത്യങ്ങളാണ് എന്ന്. അവിടുന്ന് ദൈവവും നാം മനുഷ്യരുമാണെന്ന് അന്തരം നിലനിർത്തിക്കൊണ്ട് തന്നെ വിശുദ്ധിയിൽ നിലനിൽക്കുക, വിശുദ്ധീകരിക്കുക, ഇതാണ് ആ വിളിയും കടമയും. ദൈവത്താൽ വീണ്ടെടുക്കപ്പെടുക, ദൈവത്തിന് വേണ്ടി അപരനെ വീണ്ടെടുക്കുക, ഇതാണ് ഈ ഹൃദയമർമരങ്ങളുടെ പൊരുൾ.